നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏതാനും ചിത്രങ്ങൾ കാണിക്കാം. ആ ചിത്രത്തിൽ കാണുന്ന പലരെയും നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർ തന്നെയാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഒന്ന്, നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. അദ്ദേഹവും യൂസഫ് അലിയുമൊക്കെ, യൂസഫ് അലി വണ്ടിയെ അദ്ദേഹത്തിന് വേണ്ടി ഡ്രൈവൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ലുലുമാൾ തുറന്നിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. അതിൻ്റെ പുറകിൽ ഒരാളിങ്ങനെ പതുങ്ങിയിരിക്കുന്ന കണ്ട, നമ്മുടെ കേരളത്തിലുള്ള ഒരു എം പിയാണ്. അദ്ദേഹം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ, ഒന്ന് രണ്ട് ചിത്രങ്ങളിലൊക്കെ കാണാം. ഇനി ഇതാ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം വരുന്നു. അത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇങ്ങനെ തൊഴുതു പിടിച്ച് വിനീതനായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. ഇദ്ദേഹം എന്തിനാണ്, കേരളത്തിലെ എം പി എന്തിനാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുന്നത്? ഈ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ കാര്യത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, പിന്നെയോ? അത് യൂസഫ് അലിക്ക് വേണ്ടിയിട്ടാണ്. കുത്തക മുതലാളിയായോ? അയ്യോ, കുത്തക മുതലാളി എന്നൊന്നും യൂസഫ് അലിയെ വിളിക്കാൻ പാടില്ല. വ്യവസായ പ്രമുഖൻ, ഈ യൂസഫ് അലി, രവി പിള്ള തുടങ്ങിയവരെയൊക്കെ വ്യവസായ പ്രമുഖർ എന്നേ വിളിക്കാമോ? കുത്തക ഭൂഷ മുതലാളി എന്നൊക്കെ വിളിക്കേണ്ടവർ അദാനി, അംബാനി തുടങ്ങിയവരൊക്കെയാണ്. അപ്പോൾ ഈ വ്യവസായ പ്രമുഖനായിട്ടുള്ള യൂസഫ് അലിക്ക് വേണ്ടിയിട്ടാണ് ഈ ടി എൻ പ്രതാപൻ ഇങ്ങനെ തൊഴുതു പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെയുള്ള ലുലുമാളൊക്കെ ഉദ്ഘാടനത്തിൻ്റെ സമയത്തൊന്നും ഈ പ്രതാപനെ കണ്ടില്ലല്ലോ എന്നായിരിക്കും. കാരണം അങ്ങനെയൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയത്തില്ലേ? ഇതാകുമ്പോൾ ഇവിടെ അറിയത്തില്ല എന്നൊക്കെ വിചാരിച്ചായിരിക്കും അവിടെ പോയി നിന്നത്. എന്തായാലും ഇതിൻ്റെ വീഡിയോ കൊണ്ട് ചിത്രങ്ങളും കൊണ്ട് ഇങ്ങനെ തൊഴുതു പിടിച്ച് നിൽക്കുന്നത്. ഒരു പ്രശ്നവുമില്ല, മുഖ്യമന്ത്രിയാണ്, മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒരു എം പി ഇങ്ങനെ വണങ്ങുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഈ മലയാളിയായിട്ടുള്ള, ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ച് വിട്ടിട്ടുള്ള ഈ തൃശ്ശൂർ എം പി ടി എൻ പ്രതാപൻ, തൻ്റെ സുഹൃത്തോ അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ ചിലവുകളൊക്കെ നോക്കുന്ന എന്നൊക്കെയാണ് എതിരാളികൾ ആരോപിക്കുന്നത്. ഇതുവരെ ടി എൻ പ്രതാപൻ എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നടത്തുന്നത് യൂസഫ് അലിയാണെന്നാണ് പൊതുവെ പറയുന്നത്. ടി എൻ പ്രതാപനും അതേതാണ്ട് സമ്മതിച്ച മട്ടാണ്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് ഉത്തർപ്രദേശിൽ പോയി ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ കേരളത്തിന് വേണ്ടിയിട്ടോ ഇവിടെയുള്ള മറ്റുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇവിടെ കിടന്ന് കുറേ ജിഹാദികൾക്ക് വേണ്ടിയിട്ടും കുറേ സുഡാപ്പികൾക്ക് വേണ്ടിയിട്ടുമൊക്കെ വലിയ സംഘപരിവാർ വിരുദ്ധതയും മോദി വിരുദ്ധതയും യോഗി വിരുദ്ധതയും ഒക്കെ പറയുകയും ചെയ്യും. തൻ്റെ ഉറ്റ സുഹൃത്തിന് വേണ്ടിയിട്ട്, ഉറ്റ സുഹൃത്തിൻ്റെ ലുലുമാൾ അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉദ്ഘാടന ദിവസം പോയി നിൽക്കുകയും അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇങ്ങനെ വിനീത വിധേയനായി കൈകൂപ്പി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ടി എൻ പ്രതാപനെ പോലുള്ളവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെയൊക്കെ ഈ സംഘപരിവാർ വിരുദ്ധതയും അല്ലെങ്കിൽ മോദി വിരുദ്ധത, യോഗി വിരുദ്ധത ഒക്കെ അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും എല്ലായ്പ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ചില ഉടായ്പ് സർവേക്കാർ പറഞ്ഞതുപോലെ ഇന്ത്യയേക്കാൾ ദാരിദ്ര്യം കുറവുള്ള, എന്നാൽ ഇന്ത്യക്കാരേക്കാൾ സന്തോഷം കൂടുതലുള്ള ജനങ്ങൾ ജീവിച്ചിരുന്ന ശ്രീലങ്കയിലെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഓരോ മിനിറ്റ് അല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകൾ മാറി മാറി ഇങ്ങനെ ആളുകൾ വന്ന് കസേരയിൽ ഇരുന്നിട്ട് പോകുന്നില്ലേ? ശ്രീലങ്കൻ പ്രസിഡൻറ്റിൻ്റെ കസേരയാണത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോ സെക്കൻഡിലും ഓരോ പ്രസിഡൻറ്റുമാർ വന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇനി ഇത്തരം ചിത്രങ്ങളൊക്കെ കണ്ടിട്ട്, ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങൾക്കോ അല്ല ജിഹാദി കുഞ്ഞുങ്ങൾക്കോ വല്ല ലഡുവൊക്കെ മനസ്സിൽ പൊട്ടുന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടന്ന് പൊട്ടത്തേ ഉള്ളൂ. ഇതൊന്നും ഇവിടെ പ്രാവർത്തികമാവാനോ ഭാവിയിലോ ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഇവിടെ സംഭവിക്കാൻ പോകാത്ത കാര്യമാണ്. ശ്രീലങ്കയിൽ അവിടെയുള്ള ജനങ്ങൾ അവിടുത്തെ പ്രസിഡൻറ്റിനെയും പ്രധാനമന്ത്രിയൊക്കെ കണ്ടം വഴി ഓടിക്കുന്ന കണ്ടിട്ട്
ഭാവിയിൽ ഇവിടെ എങ്ങനെ ചെയ്തു കളയാം എന്നത് നിങ്ങളുടെ സ്വപ്നമായി മാത്രം അവശേഷിക്കത്തേയുള്ളൂ എന്ന് ഓർപ്പിക്കുന്നു. ഇനി നമ്മുടെ മാനവികതയുടെ മൊത്ത കച്ചവടക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വളരെ വിചിത്രമായ ഒരു പ്രസ്താവന നിയമസഭയിൽ നടത്തുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, പ്രതിപക്ഷം ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ആക്രി പെറുക്കി ജീവിക്കുന്ന രണ്ട് മനുഷ്യജീവനുകൾ അപ്പനും മകനുമാണ്. അവർ ഈ നാട്ടുകാരല്ല, അവർ ആസാമിൽ നിന്ന് വന്നവരാണ്. ഇനി അവർ ആസാമിൽ നിന്ന് വന്നവർ മാത്രമല്ല, അവർ ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ കൂടിയാണ്. എന്നിട്ട് കൂടി ബോംബ് പൊട്ടി മരിച്ചിട്ട് അത് വലിയ രീതിയിൽ വാർത്തയാക്കിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കണം അതിൻ്റെ പിന്നിൽ ഏത് പാർട്ടിക്കാരുണ്ടാക്കിയ ബോംബ് പൊട്ടിയായിരിക്കും അവർ മരിച്ചതെന്ന്. അത് ബി ജെ പിക്കാരോ ആർ എസ് എസ്സുകാരോ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇതിനകം തന്നെ ഇന്ത്യ മുഴുവൻ വാർത്തയായേനെ. എന്നാൽ രണ്ട് മനുഷ്യജീവനുകൾ കണ്ണൂരിൽ അവരാക്രി പെറുക്കി കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു സ്റ്റീലിൻ്റെ സംഗതി കിട്ടി, അതിനകത്ത് നിധിയോ മറ്റോ എന്തോ ആണോ എന്നുള്ള ധാരണയിൽ പാവങ്ങളാണ്. മറ്റുള്ളവരൊക്കെ പുറത്ത് പോയ സമയത്തിന് അച്ഛനും മകനും കൂടി അത് തുറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചു. രണ്ടുപേരും തൽക്ഷണം മരിക്കുകയുണ്ടായി അഥവാ കൊല്ലപ്പെടുകയുണ്ടായി. തീർച്ചയായിട്ടും അത് കൊലപാതകം തന്നെയാണ്. എന്നിട്ട് ആ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ നിയമസഭയിൽ പ്രതിപക്ഷം ആ ചർച്ച ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ നമ്മുടെ മാനവികതയുടെ മൊത്ത കച്ചവടക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് എന്നറിയാമോ? പ്രതിപക്ഷത്തിന് വിഷയ ദാരിദ്ര്യമാണെന്ന്, പ്രതിപക്ഷത്തിന് വിഷയ ദാരിദ്ര്യമാണെന്ന്. അദ്ദേഹത്തിന് ഇതൊരു വിഷയമേ ആയിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന് വിഷയമാവണമെങ്കിൽ വല്ല ഗാസയിലോ അല്ലെ സിറിയയിലോ അവിടെയൊക്കെ, അത് ആളുകൾ വെറുതെ മരിച്ചാൽ പോലെ, അല്ല ഒന്നുകിൽ അമേരിക്കക്കാരൻ കൊല്ലണം അല്ലെങ്കിൽ ഇസ്രായേലുകാരൻ കൊല്ലണം, എന്നാൽ മാത്രമേ വാർത്തയാവൂ. ഇതുപോലെ ഒരു ന്യൂനപക്ഷത്തിനെ കമ്മ്യൂണിസ്റ്റുകാർ കാരണം കൊല്ലപ്പെട്ടാൽ, അതായത് ചൈനയിൽ നടന്നാൽ അവർക്കത് വിഷയമല്ല, മാനുഷികമല്ല, ഒന്നുമല്ല. ഇവിടെയും ഈ കൊലപാതകത്തിന് പിന്നിലും കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ബി ജെ പിക്കാരോ ആയിരുന്നെങ്കിൽ അവരിങ്ങനെയല്ല അതിനെ കൈകാര്യം ചെയ്തത്. ഓർക്കുക, ശ്രദ്ധിക്കണം, രണ്ട് മനുഷ്യജീവനുകൾ ഒരു കാരണവുമില്ലാതെ ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷം കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ കണ്ണിൽ ചോരയില്ലാത്ത മനസ്സാക്ഷിയില്ലാത്ത പിണറായി വിജയൻ അവരോട് ചോദിച്ചതാണ്, നിങ്ങൾക്ക് വിഷയ ദാരിദ്ര്യമാണ്, അതുകൊണ്ടാണ് ഇതും കൊണ്ടുവരുന്നതെന്ന്. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത് നിങ്ങൾ വോട്ട് കുത്തിക്കൊടുത്തത് എന്ന് ഓർക്കുക. ഇനിയും കൊണ്ട് കുത്തിക്കൊടുക്കണം ഇതേപോലുള്ളവർക്ക്. ഇവരെയൊക്കെ വിളിക്കേണ്ട വാക്ക് അത് പിണറായി വിജയൻ തന്നെ പല കാലത്തിലായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് പലർക്കെതിരെയും. അതെല്ലാം അദ്ദേഹത്തിനെ തന്നെ തിരിച്ചു വിളിക്കാനാണ് തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.